السلام عليكم ورحمة الله تعالى وبركاته. أبو رجل كذا كذا على غل، بس من نوت وندرنا بكا بطلنا دعاء شيل بريا. بربارد على غل فيني لان. للاو من نوت وندريك. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، أتبع بهمان أبو آدر ونرانيا أستاذ ماري بهمان بطا إمحلة تنكا متبع رواهي غلا إمحتايا وروسين دي سنگاڑا غلا بهمان بطا نشيدا غلا ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉമ്മവങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ സാധുക്കളായ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങളെ തൊട്ട്, പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറയുന്ന രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും നാട്ടിനെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്, വീടുകളിലുണ്ട്, ആശുപത്രിയിലുണ്ട്. പലരും രോഗികളാണ്. എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. അവസാനം അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു നല്ല ഒരു പ്രഭാഷണം കേട്ടു. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ആണ്. കസർഗോഡ് തളങ്കര മാലിക് ദീനാർ വലിയ ജുമാഅത്ത് പള്ളിയിൽ സയ്യിദുന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറൂസ് മുബാറക് ആ സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ, അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട മഹാന്മാരാണ്. അള്ളാഹു അവരുടെ കൽബ് പരിപൂർണമായി ശുദ്ധീകരിച്ച മഹാന്മാരാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ. ദിക്റു സ്വാലിഹീന കഫാറത്തുൻ, സ്വാലിഹീങ്ങളായ ആളുകളെ സ്മരിക്കുക എന്നത് കഫാറത്താണ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരമലും കൂടിയാണ് ഇങ്ങനെയുള്ള മഹാന്മാരായ ആളുകളെ സ്മരിക്കൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ അള്ളാഹു പരിപൂർണമായും അവരുടെ കൽബ് അള്ളാഹു ശുദ്ധീകരിച്ചു. അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരുടെ കൽബ് ശുദ്ധീകരിച്ച റബ്ബ് നമ്മുടെ കൽബും അള്ളാഹു ശുദ്ധീകരിച്ച് തരുമാറാവട്ടെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുദീർഘമായി സംസാരിക്കല്ല, ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാം ഏറെ ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്. അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഇരിക്കുന്ന നിങ്ങളെ, ഈ സംസാരിക്കുന്ന ഞാന് ഒക്കെ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്, നമ്മുടെ മനസ്സിലേക്കാണ്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അലാ വഇന്ന ഫിൽ ജസദി മുദഅ, നിങ്ങൾ അറിയണം നിങ്ങളെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇതാ സ്വലഹത്ത്, അത് നന്നായാൽ സലഹൽ ജസദു കുല്ലുഹു, അവൻ്റെ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത്ത്, അത് ദുഷിച്ചാൽ ഫസദൽ ജസദു കുല്ലുഹു, അവൻ്റെ ശരീരം മുഴുവനും ഫസാദായി. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി പോരാ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ വഹിയ അൽ ഖൽബ്, അത് നിങ്ങളെ ഹൃദയമാണ്, നിങ്ങളെ ഹൃദയമാണ്. അപ്പൊ അല്ലാഹു തആല പരിപൂർണമായിട്ടും അള്ളാഹുവിൻ്റെ മഹാന്മാരായ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ അവരുടെ ഹൃദയത്തിന് അള്ളാഹു ശുദ്ധീകരിച്ചു. അപ്പൊ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്.
അല്ലാഹു തആല നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. ആരോടും പകയില്ലാത്ത, ആരോടും അസൂയയില്ലാത്ത, ആരെയും വേദനിപ്പിക്കാത്ത ഒരു നല്ല മനസ്സ് നമുക്കുണ്ടായാൽ നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി മരിക്കാൻ കഴിയും. അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞില്ലേ, ഈ ലോകത്ത് നമ്മൾ വിട പറയുമ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മരിക്കുമ്പോൾ വാഹിക്കം മസ്റൂറ, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി മരിക്കണം അല്ലേ, നല്ല ചിരിച്ച മുഖം. നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ചെന്നാൽ ആ മയ്യത്തിൻ്റെ മുഖം നമ്മൾ നോക്കും ഇല്ലേ. ചിലപ്പോൾ മയ്യത്തിൻ്റെ മുഖം നോക്കിയാൽ ചില മയ്യത്തിൻ്റെ മുഖം നല്ല ചിരിച്ച മുഖം. അള്ളാഹു അതുപോലെ നമ്മളാക്കട്ടെ, അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ മരിച്ചു കിടക്കുമ്പോൾ ചില മയ്യത്തിൻ്റെ മുഖം നല്ല ചിരിച്ച മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ മനസ്സ് നന്നായാൽ, ജീവിതത്തിൽ നമ്മുടെ സ്വഭാവം നന്നായാൽ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നന്നാക്കി നോക്കിയോ, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, ഉപ്പയോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഉമ്മയോട് എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം, ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, മക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ സ്വഭാവം, അത് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഏത് മനുഷ്യനോടും ഒരു പുഞ്ചിരിക്കുന്ന മുഖം. എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? എന്തുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കത് ആയിക്കൂടാ? അപ്പൊ എല്ലാവരോടും നല്ല പുഞ്ചിരിക്കുന്ന ഒരു മുഖം, അങ്ങനെ ആവുമ്പോ നല്ലൊരു മനസ്സുണ്ടാകുമ്പോ അള്ളാഹു നമ്മളേറെ സ്നേഹിക്കും. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പേടിയില്ല. എന്തുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ അള്ളാഹു മഹാന്മാരാക്കിയത്? അള്ളാഹു പിന്നെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരെ അള്ളാഹു എന്തുകൊണ്ട് മഹാന്മാരാക്കി? എന്തുകൊണ്ട് അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു? അവർ പൂർണ്ണമായിട്ടും ദുനിയാവിനോടുള്ള ഇഷ്ടം കുറഞ്ഞു, ആഖിറത്തിനെ കുറിച്ച് കൂടുതൽ അങ്ങ് ചിന്തിച്ചു. അവർക്ക് ദുനിയാവിനോടൊരു ഇഷ്ടമില്ല, പരലോകത്തിന് എങ്ങനെ അവർ ചിന്തിക്കുക? ആഖിറത്തിന് വേണ്ടി ജീവിച്ചു, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചു, തഖ്‌വയുള്ളവരായി ജീവിച്ചു. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞ് അള്ളാഹു അവരുടെ മനസ്സ് നല്ല ശുദ്ധമാക്കി. അതുകൊണ്ടാണ് ഞാൻ ദുആക്ക് മുമ്പ് പറയാണ്, നമ്മളൊക്കെ ഈ കൂട്ടത്തിൽ ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഒരു ഭാഗത്ത് ക്യാൻസർ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒരു ഭാഗത്ത് ട്യൂമർ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ്, ഹോസ്പിറ്റലിലേക്ക് ഒരു നെഞ്ചു വേദന വന്നാൽ ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ പറയും ഒരു 3 ബ്ലോക്ക് ഉണ്ട് അല്ലേ. ഇപ്പൊ ബ്ലോക്ക് വർദ്ധിക്കുകയാണ്, സ്ട്രോക്ക് ഒരു ഭാഗം തളർന്നു പോകുക, നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുക, ഒരു ഭാഗം അങ്ങനെ തളർന്നു പോയി സ്ട്രോക്ക് ബാധിക്കുക. സ്ട്രോക്ക് ബാധിക്കൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാഗം തളർന്നു പോകുക, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ രോഗം കണ്ട് പ്രയാസപ്പെടുന്ന നമ്മള് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ മനസ്സ് തട്ടി നമ്മൾ ദുആ ചെയ്യണം. മനസ്സാണ് അള്ളാഹു ഇരിക്കുന്ന മഹാന്മാര് ആളുകൾ അന്തിവിശ്രമം കൊള്ളുന്ന ഈ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ഈ സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുമ്പോ നമ്മളിടയിൽ ആയിരക്കണക്കിന് മലക്കുകളുണ്ട്. ആയിരക്കണക്കിന് മലക്കുകളുണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് വേണ്ടി ആമീൻ പറയാൻ. എന്തുകൊണ്ട് നമ്മൾ ഈ പുറകിലൊക്കെ ഇരിക്കുമോ? ഞാൻ പറഞ്ഞില്ലേ ഒന്ന് മുമ്പോട്ട് വന്നിരുന്നാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് മലക്കുകളുണ്ട്, നമുക്ക് വേണ്ടി ആമീൻ പറയാൻ. നമ്മൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മനുഷ്യന്റെ സംസാരം വർദ്ധിച്ചാൽ മങ്കസുറ കലാമുഹു കസുറ ദുനൂബുഹു, ഒരു മനുഷ്യന്റെ സംസാരം വർദ്ധിച്ചാൽ അവന്റെ ദോഷങ്ങൾ വർദ്ധിക്കും. വമങ് കസുറ ദുനൂബുഹു, അവന്റെ ദോഷങ്ങൾ വർദ്ധിച്ചാൽ മാത്ത കൽബുഹു, അവന്റെ ഹൃദയം മരിക്കും. സത്യത്തിൽ നമ്മുടെ ഹൃദയം എത്രത്തോളം കറുത്തിട്ടുണ്ട്, എത്രത്തോളം കറുത്ത് കറുത്ത് കറുത്തുകൊണ്ട്. കാരണം സംസാരം, പള്ളി കയറിയാലും ദുനിയാവിന്റെ വർത്തമാനം, ബാങ്ക് കൊടുക്കുമ്പോ നമ്മൾ മൊബൈലാണ്, നിങ്ങളെ പറ്റിയല്ല പറയുന്നത്, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പോലും നമ്മൾ മൊബൈലിൽ സംസാരിക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്ന സമയം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സംസാരിച്ചാൽ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാളെ സംസാരിച്ചാൽ മരിക്കാൻ കിടക്കുമ്പോ സക്കറാത്തുൽ മൗത്തിന്റെ വേദനയിൽ അവൻ പ്രയാസപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 5 മിനിറ്റ് സമയത്ത് നമ്മൾ മാറ്റി നിൽക്കുന്നില്ല. ഇപ്പൊ കച്ചവടം ബിസിനസ് പള്ളിയിലാണ്, റിയൽ എസ്റ്റേറ്റിന്റെ കച്ചവടം പള്ളിയിലാണ്. എവിടെയല്ല ബർക്കത്ത് ചെയ്യുക? പള്ളി അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ കേന്ദ്രമാണ്.
അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ അവസാനമായി പറയാണ്, രണ്ടാൾ കൂടുമ്പോൾ മൂന്നാമത് ഒരാളെ പറ്റി പരാമർശിക്കും. അത് മരിച്ച വീടായാലും തിരക്കേടില്ല, കല്യാണ വീടായാലും തിരക്കേടില്ല. നമ്മൾ ഇങ്ങനെ സംസാരിക്കും. ആരെ പറ്റിയാ പറയുന്നത്? ചില സ്ഥലത്ത് കസറ് നിസ്കരിച്ച ആ പള്ളിയിലെ കോലായിലെങ്കിൽ ഇരിക്കും. പള്ളിന്റെ കോലായി ഇരുന്നിട്ടോ റോഡിൽ കൂടി പോകുന്ന ആളുകളെ കണക്കെടുക്കും. ഇല്ലേ, ആസ്തി മറ്റുള്ളവരെ കണക്കെടുക്കുക. നമ്മൾ ആലോചിച്ച് നോക്കിയ, ഈ കാസർഗോഡ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെടുകയാണ്, നമ്മൾ നിസ്കരിച്ച നിസ്കാരം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി പറഞ്ഞത്, ഒരു മനുഷ്യന്റെ സംസാരം വർദ്ധിച്ചാൽ അവന്റെ ദോഷങ്ങൾ വർദ്ധിക്കും, അവന്റെ ദോഷങ്ങൾ വർദ്ധിച്ചാൽ അവന്റെ ഹൃദയം മരിക്കും. അങ്ങനെ ഹൃദയം മരിച്ചു കഴിഞ്ഞാൽ യസുലാ ബിന്നാർ, പിന്നെ അവനെ കൊണ്ടുപോയി നരകത്തിലാണ് അള്ളാഹു കാത്തില കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് രണ്ടാൾ കൂടുമ്പോ മൂന്നാമതൊരാളെ പറ്റി പരാമർശിക്കും. എന്താ പറയുന്നത്? മൂന്നാമത്തെ ആൾ ചിലപ്പോ ഗൾഫിലായിരിക്കും, കണ്ടില്ലേ നമ്മളെ മുഹമ്മദ്, അവൻ ആരാന്നറിയോ, അവൻ ഒരു കാലത്ത് ആരാ. അപ്പൊ ഇങ്ങനെ സത്യത്തില് നമ്മൾ അവനെ കൊണ്ട് അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കുന്നുണ്ടോ? നമ്മൾ പൊരുത്തപ്പെടിക്കുന്നുണ്ടോ മോമിനിങ്ങളെ? നമ്മുടെ ഹൃദയം അള്ളാഹു നോക്കുന്ന നമ്മുടെ മനസ്സിലേക്കാണ്. ഞാൻ പറയാണ്, അവസാനം നമ്മൾ മൂന്നാമതൊരാളെ പറ്റി പരാമർശിക്കും. ആ പരാമർശം എവിടത്തേക്ക് പോകും? ഗീബത്തിലേക്ക് പോകും. ഗീബത്തിലേക്ക് പോയാൽ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ഒരു മനുഷ്യനെങ്ങാനും സാഹചര്യത്തിന് അടിമപ്പെട്ട് വ്യഭിചരിച്ചു പോയി, പെട്ടെന്ന് അവനിക്ക് കുറ്റബോധം വന്ന് പടച്ചവനെ ഞാൻ ചെയ്ത തെറ്റാണ്, ഉടനവൻ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അവന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചേക്കും. പക്ഷെ ഗീബത്ത് അങ്ങനെയല്ല, പരദൂഷണം അങ്ങനെയല്ല. ആരെപ്പറ്റിയാണോ പറഞ്ഞത്, ആ പറഞ്ഞ ആള് മാപ്പ് നൽകുന്നത് വരെ ഇവന്റെ തൗബ അള്ളാഹു സ്വീകരിക്കൂല എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കട്ടെ, നമ്മുടെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരട്ടെ, നമ്മുടെ പ്രവർത്തനം അള്ളാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഞാൻ പറയാം, ദുആക്ക് മുമ്പ് നമ്മുടെ മനസ്സാണ്, നമ്മുടെ മനസ്സ് മുത്തുനബിന്റെ മനസ്സ് പോലത്തെ മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ, മുത്തുനബിന്റെ സ്വഭാവം പോലത്തെ സ്വഭാവം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഏത് സമയത്തും നമ്മളിപ്പോൾ ഇവിടുന്ന് എണീച്ച പോകുന്ന നമുക്ക് ഉറപ്പില്ല, ഒരുറപ്പില്ല. എത്രയോ കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ച് ഞാനിവിടെ വന്നു, എനിക്കവിടെ എത്തുന്ന ഉറപ്പില്ല. പക്ഷേ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങി, ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി രാവിലെ വിളിച്ചു ഭർത്താവ്, ഭാര്യ ഭർത്താവിന് വിളിച്ചു, ഏ പെട്ടെന്ന് മരിച്ചുപോയി, ഉറക്കത്ത് മരിച്ചുപോയി. രാവിലെ പിന്നെ വിളിച്ചപ്പോ ഭർത്താവ് ബെഡ്റൂമിൽ, ആ ഭാര്യ പ്രവേശിക്കോ. പിന്നെ നമ്മുടെ സ്ഥാനം എവിടെയാണ് മുഅ്മിനീങ്ങളെ? സെൻട്രൽ ഹാളില്, നമ്മുടെ വീട്ടിന്റെ സെൻട്രൽ ഹാളില് ഒരു കട്ടിലിന്റെ മുകളില് ഒരു വള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചിങ്ങനെ കിടത്തുക, അല്ലേ? പുതപ്പിച്ചിങ്ങനെ കിടത്തുകയാണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ പറയുമോ? ഭാര്യ മരിച്ചാൽ ഭർത്താവ് പറയുമോ? ഉപ്പ മരിച്ചാൽ മക്കള് പറയുമോ? ഉമ്മ മരിച്ചാൽ മക്കള് പറയുമോ? എന്ത് പറയുമോ? എന്റെ ഉപ്പാനെ എടുത്തോന്നൊരു മക്കള് പറയില്ല, എന്റെ ഉമ്മാനെ എടുത്തോന്നൊരു മക്കള് പറയില്ല, എന്റെ ഭാര്യ എടുത്തോന്ന് മക്കള് പറയില്ല, എന്റെ ഭർത്താവിനെടുത്തോന്നൊരു ഭാര്യ പറയില്ല. പക്ഷേ അവിടെ വരുന്ന ആളുകൾ പറയുന്ന ഒരു ഭാഷയുണ്ട്. എന്താ ഭാഷ? മയ്യത്തെപ്പെടുക്കുക, മയ്യത്തെപ്പെടുക്കുക. അവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ കടലാസിൽ എഴുതി വെച്ച്, മയ്യത്ത് 12 മണിക്ക് ജുമാഅത്ത് പള്ളിയിൽ, കണ്ടില്ലേ? തീർന്നില്ലേ? പിന്നെ നമ്മൾ എവിടെ കൊണ്ടുപോകുക? 6 അടി മണ്ണിലേക്ക് കിടക്കല്ല. ഒരുപാട് ആളുകൾ ഒരു സെക്കൻഡ് അവിടെ ആലോചിച്ചോ, അവിടെ കിടക്കുന്ന ആൾ ആലോചിച്ചോക്കെ, അടുത്ത നിമിഷം ആര് പറയാൻ കഴിയില്ല, അടുത്ത സെക്കൻഡിൽ ആര് മരിക്കും പറയാൻ കഴിയില്ല. അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? വലദതുക ഉമ്മുക യബ്ന ആദമ ബാഖിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറ. ഒരു ഉമ്മ, ഒരു മാതാവ് ഒരു കുട്ടിനെ പ്രസവിച്ചാൽ ആ കുട്ടി എങ്ങനെ വരിക? എങ്ങനെ വരിക? ചിരിച്ചുകൊണ്ട കരഞ്ഞുകൊണ്ട കരഞ്ഞിട്ട്. ഇത് കാണുമ്പോ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറ, അവിടെയുള്ള ചുറ്റുമുള്ള അതിന്റെ ആളുകൾ, അതിന്റെ ഉപ്പ, അതിന്റെ ആൾക്കാരെല്ലാം സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ്, അല്ലേ? സന്തോഷം കൊണ്ടിങ്ങനെ ചിരിക്കുമ്പോ, പക്ഷെ മരിച്ചു പോകുമ്പോൾ, നീ മരിക്കുമ്പോൾ മറ്റുള്ളവർ കരയും. അങ്ങനെ കരയുമ്പോൾ ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുമ്പോൾ, നീ ലാഹിക്കം മസ്റൂറ, പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി പോകണം,
അങ്ങനെ ഇടക്കിടക്കാണ് ആളുകൾ, അടുത്ത നിമിഷം നമ്മൾ അവിടെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. എന്തിനാണെന്നറിയോ? ദുആ ചെയ്യുമ്പോ സ്വലാത്ത് ചൊല്ലി ദുആർക്കുമ്പോ ആ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. നമ്മളൊരു സ്വലാത്ത് ചൊല്ലാണ് ദുആ നോക്കിയ നമ്മുടെ ദുആ മേലോട്ട് പോവില്ല. അപ്പൊ ഞാനിവിടെ ഒരു 11 ദിക്ർ അതുപോലെ 11 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആർക്കണം. എന്തിനാണെന്നറിയോ? നാളെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഖബറിൽ കിടക്കും. ഖബറിൽ കിടന്നാൽ ആ ആളുകളൊക്കെ മയ്യത്തിങ്ങനെ ഖബറടക്കി ആളുകൾ ഇങ്ങോട്ട് പിരിഞ്ഞാൽ ഞാൻ അതിലേക്ക് കിടക്കല്ല, രണ്ട് മലക്കുകൾ ഖബറിൽ വരും. എന്താ മലക്കിന്റെ പേര്? മുങ്കർ നക്കീർ അലഹിമസ്സലാം. ഞാൻ മരിച്ചാൽ, നിങ്ങൾ മരിച്ചാൽ, മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ രണ്ട് മലക്ക് വരും. മലക്ക് വന്നിട്ട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുക, മർറബ്ബുക, നിന്റെ റബ്ബാരാൻ? അല്ലാഹു റബ്ബി എന്ന് പറയുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി രണ്ടാമത്തെ ചോദ്യം ഞാൻ പറയാൻ പോകുന്നത്, രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ഒരു മനുഷ്യനെ ഖബറിൽ നേരെ ഒരു മതിലിന്റെ അപ്പുറത്ത് ഒരാൾ അല്ലാഹു കാണിച്ചു കൊടുക്കുക. ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഫോട്ടോ കോപ്പി അല്ല, ഫോട്ടോ സ്റ്റാറ്റ് അല്ല. ഇപ്പൊ മദീനത്തെ പള്ളിയിലെ ഇമാമിനെ നമുക്ക് മദീനത്ത് പോയാൽ ചിലപ്പോ കാണാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. മക്കത്തെ പള്ളിയിലെ ഇമാമിനെ നമുക്ക് ചിലപ്പോ അവിടെ പോയാൽ കാണാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. ഇന്ന് എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്? ടി വി ഉണ്ട്. ടിവിന്റെ മുമ്പിൽ ഇരുന്ന മദീനത്തെ പള്ളിയിലെ മുമ്പിൽ ഇമാമിനെ കാണാം. പക്ഷെ അതുപോലെയല്ല, ഒറിജിനൽ ഒരാളെ ഖബറിൽ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. ആരാണ് ഈ മനുഷ്യൻ? രണ്ടാമത്തെ ചോദ്യം മലക്ക് ചോദിക്കുകയാണ്, മാ തഖൂലു ഫീ ഹാദാ റജുൽ, മാ തഖൂലു ഫീ ഹാദാ റജുൽ, ഈ മനുഷ്യനെ പറ്റി നിന്റെ വർത്തമാനം എന്താണ്? ഇതാരാണെന്ന് നിനക്കറിയുമോ? ആ സമയത്ത് ഈ മനുഷ്യന്റെ മറുപടി, മൂമിനായ മനുഷ്യനാണെങ്കിൽ ഉടനെ മറുപടി പറയും, ഹാദാ ഹബീബുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബിയാണ്. അങ്ങനെ പറയാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ ഔലിയാക്കന്മാരെ സ്നേഹിക്കുമ്പോ മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. ആ മുത്തുനബിനെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. അതിന് അല്ലാഹു തോഫീക്ക് നൽകട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച മഹാനായ ഉസ്താദ് അബ്ദുൽ മജീദ് ബാക്കർ ഉസ്താദ്, അല്ലാഹു ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇതിന്റെ സംഘാടകർക്ക്, ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി എന്നെ സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ്, നല്ല ആളുകൾ, എല്ലാ രീതിയിലും അള്ളാഹുവിന്റെ തൗഫീക്കോടുകൂടെ നല്ല സന്തോഷമായുള്ള ഒരു സ്വീകരണമാണ് ഇവിടെയുള്ള കമ്മിറ്റിക്കാരും ഇതിന്റെ സംഘാടകരും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഈ നാട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഉറങ്ങരുത്. ഒരു 11 ഞാൻ ചെല്ലിത്തരുന്ന് നിക്കറിച്ചില്ല. എല്ലാവരും ആ പുറത്തുനിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അത് കുറച്ച് സ്ഥലം മുമ്പിൽ ഒഴിവുണ്ട്, കുറച്ച് വന്നിരിക്കും. പെട്ടെന്ന് ദ്വാരക്കും ഒന്നാ പുറത്തിരിക്കുക, വന്നിരിക്കുക. എന്തിനാ കുറച്ച് മുമ്പോട്ട്, എല്ലാവരും മുമ്പോട്ട് വാ. വരേ വരേ, കാരണം നമ്മൾ ഏത് സമയത്ത് നമുക്ക് എന്ത് രോഗം എന്നറിയില്ല. അല്ലാഹു ഈ ഒരാൾ ആമീൻ മതി അല്ല സ്വീകരിക്കാൻ, ഒരാൾ ആമീൻ മതി അല്ല സ്വീകരിക്കാൻ. മുഅ്മിനീങ്ങളെ വാ, ഒരാൾ ആമീൻ മതി. നമ്മൾ വന്നിരിക്കുന്ന മഹാന്മാരെ ഹദറത്തിലാണ്. എന്തിനാ വന്നത്? നമ്മൾ അല്ലാഹു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എല്ലാവരും, കാരണം വെച്ചാൽ നമ്മളറിയോ, ഒരാൾ ആമീൻ പറയുമ്പോ പെട്ടെന്ന് അല്ലാഹുബൈ മഹാൻ 40 ആളെ കൂട്ടത്തിൽ ഒരു വലിയുണ്ട് അല്ലേ. അപ്പൊ ഒരാള് ആമീൻ ഇഖ്ലാസോട് പറഞ്ഞാൽ തന്നെ നമ്മളൊക്കെ രക്ഷപ്പെടും. ദുആ ചെയ്യുന്ന ആരാന്നല്ല, നിങ്ങൾ ആമീനാണ് ഏറ്റവും വലിയ പവർ. അതുകൊണ്ട് എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയാ. ഞാൻ ചൊല്ലിത്തരുന്ന ദിക്ർ നല്ല മനസ്സോടെ, അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം എല്ലാവരും യാ ഹയ്യു യാ ഖയ്യൂം
يا حي يا قيوم 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 يا لطيف يا الله 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 فاعلم أنه لا إله إلا الله 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 إن نمر ഒരു 11 സലാം ഈ നിമിഷം തന്നെ അത് റൗള ശരീഫിൽ അല്ലാഹു എത്തിക്കുമാറാവട്ടെ മനസ്സ് തട്ടിട്ട് മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ മുത്തുനബിന്റെ പേരിലാ സലാത്ത് മനസ്സ് തട്ടി അല്ലാഹുവിന്റെ പറയാ പഠിച്ചവനെ ഈ ശരീരത്തിൽ ഒരു രോഗവും തരല്ലേ നീ എത്താക്ക രണ്ട് കിഡ്നിയും ഹാർട്ടും ലിവറും അല്ലാഹു നന്നായിട്ട് പ്രവർത്തിപ്പിക്കുമാറാവട്ടെ നമ്മൾ നല്ല ഇഖ്ലാസോട് മുത്തുനബിനെ മനസ്സിലങ്ങ് വിചാരിച്ചിട്ട് സലാത്ത് ചെല്ല നല്ല ഇഖ്ലാസ് ഉറങ്ങരുത് اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ മുത്തുനബിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ കാർക്കും നീ ക്യാൻസർ തരല്ലേ അല്ലാഹ് ട്യൂമർ തരല്ലേ അല്ലാഹ് സ്ട്രോക്ക് തരല്ലേ അല്ലാഹ് ബ്ലോക്ക് തരല്ലേ അല്ലാഹ് ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് ആമീൻ എന്നെ ദ്വാരക അതിനു മുമ്പ് വായിക്കാം ഒരു ചെറിയ ലിസ്റ്റ് വായിക്കാം